ഈ
يستخدم الدول في الهدوء يجب يعمل الشمع كلا سوشي مدك في الهدوء فدعني كيف يدعني كيف يدعني وإن يدخل على الهدوء عقواني بيجرد بما سيد ولا غير فأنا أخبرتين كمان على الهدوء وقتلت وقتلت على الهدوء ويعقواني كيف يدعني كيف يدعني كيف يدعني أخواني كيف يدعني كيف يدعني كيف يدعني ولكن يجب ان يكون هناك
ഇത്
ആത്മവിശ്വാസം ആഹ്ലാദമുണ്ടാക്കിയിട്ടുള്ള ഒരു അനുഭവമാണ് ഇങ്ങനെ ഒരു സ്ഥാപനം അങ്കമാലിക്കാർക്ക് ഉണ്ട് എന്നുള്ളത്. വളരെ നേക്കാൾ പ്രതിബോധികളായ ഒരുപാട് ആളുകൾ ഇവിടെ നിന്ന് പോകുന്നുണ്ട്. ഈ കുറവ് പ്രതിബോധികൾ ഭാവിയിൽ വന്നു എന്ന് വരാം. പക്ഷെ നല്ല ഒരു കാര്യമാണ്, നിങ്ങൾക്ക് എല്ലാം ഉപയോഗിക്കാൻ അവകാശമുള്ള തരത്തിൽ രൂപകൽപ്പന ചെയ്ത ഒത്തുചേരാൻ ഒരു ഇടം കണ്ടെത്താനായി എന്നതൊന്നും എന്റെ അതിനിടത്ത് മുന്നിൽ ഈ അവസരത്തിൽ നമ്മൾ സംസ്കരിക്കാതിരിക്കുന്നത് ശരിയാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. സ്വാഭാവികമായി എബി ഒരു പൊതുപ്രവർത്തനം, പൊതുപ്രവർത്തനം എന്നത് ഏറ്റവും ദുഷ്കരമായ പ്രവർത്തനം. എബി എം എൽ എ ആയിരിക്കും പോകാനുള്ളതേ തോന്നുന്നു. എന്നാൽ നേരത്തെ സ്വന്തം പറഞ്ഞ ഞാൻ ഇവിടെ സ്വന്തം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ എബി ജയിലിനെ കുറിച്ചും പരാമർശിച്ചു എന്നാണ് എബി ഇപ്പോ കൂടെ എന്റെ ഓർമ്മ. എം എൽ എ ജയിലിൽ പോവോ അങ്ങനെ നമുക്ക് തോന്നാം. അല്ല, ഈ ജയിലിൽ എന്ന് പറഞ്ഞാൽ ഒരു സുഹാസ സ്ഥലമല്ല. ഈയിടെ ഞാൻ പേപ്പറിലേക്ക് പേപ്പറിനെ വിളിച്ചു, പേപ്പറിനെ വിളിച്ചു ജയിലിൽ നല്ല ചോറ് കൊടുക്കും, ജയിലിൽ ചിക്കൻ ബിരിയാണി കൊടുക്കും, ജയിലിൽ നടക്കാൻ സൗകര്യം കൊടുക്കും, ജയിലിൽ ടി വി. അപ്പൊ കേട്ടോ, താമസിക്കാൻ എന്താണ് സ്ഥലം ജയിലാണ്? ആ വിശദീകരണം ടി വിന്റെ ജയിലിൽ നമ്മുടെ ടോയ്ലറ്റിലെ കുറ്റി കുടിക്കാൻ പറ്റും. അവിടെ നിന്ന് ഒരു പത്ത് മിനിറ്റ് ശ്വാസം കൊടുക്കുന്ന ജയിലിൽ നിന്ന് ജയിലിൽ എഴുതുന്ന പേപ്പറായിട്ട് ഉദ്ദേശം വരായിരിക്കും. ഈ പത്രക്കാരൻ്റെ നല്ല മാന്യമാരുണ്ട്, എന്നാൽ ഭയങ്കര ബുദ്ധിയുണ്ട്. ജയിലിൽ ഇപ്പോഴും ഭക്ഷണം കിട്ടിയിട്ട് വലിയ കാര്യമാണ് ഞാൻ ചെയ്യുന്നത് അല്ലേ. ജയിലിൽ നിന്ന് ബിരിയാണി കിട്ടും, എന്നാൽ ബിരിയാണി കാണാനും ജയിലിൽ പോകും. എല്ലാ ദിവസവും വൈകുന്നേരം ജയിലിൽ ബിരിയാണി ഓ ഞാൻ നാളെ രാവിലെ ആയിരിക്കും ബുദ്ധിമുട്ട്. ഏഴ് പേപ്പറിലെ ബുദ്ധിമുട്ട് തട്ടും യാഥാർത്ഥ്യത്തിന്റെ അപകടകരമായ
അതുകൂടി കണ്ട് തെറ്റിപ്പോകരുത്. പ്രധാനപ്പെട്ട ജോലിയാണ് എന്ന് പറയുമ്പോൾ തന്നെ അത് സമഗ്രമായി നമ്മുടെ സമൂഹം വേഗത്തിൽ മാറിക്കൊണ്ടിരിക്കുമ്പോ ആ നിലയിൽ ഒരു വസ്തുതയുടെ പിന്നിലെ യാഥാർത്ഥ്യം തിരിച്ചറിയാൻ അത്ര എളുപ്പം സാധിക്കും. തടസ്സപ്പെട്ടു അപ്പൊ അതിലേക്ക് അന്വേഷണം കൊണ്ടുപോകുമ്പോൾ തർക്കങ്ങൾ എതിർക്കുന്നുണ്ടോ? വീട്ടിൽ നിന്നുണ്ടോ? സമൂഹത്തിൽ നിൽക്കുന്നുണ്ടോ? യാഥാർത്ഥ്യങ്ങൾ നിൽക്കുന്നുണ്ടോ? ഇത്തരം എതിർപ്പുകളൊക്കെ എപ്പോഴും നമുക്ക് കാണുന്നു. എന്തുകൊണ്ടാണ് അതിനോട് പ്രതിഭാഗം? താൻ ജീവിക്കുന്ന സമൂഹത്തിന്റെ സഹജപരിമിതികളെ ഉല്ലംഘിക്കാൻ പരിശ്രമിക്കുക എന്ന ശ്രമകരവും ഒറ്റപ്പെടലിന് വിധേയമാവുന്നതുമായ ദൗത്യം എബി ഏറ്റെടുക്കുമെന്ന് നമുക്ക് കാണാൻ സാധിക്കും. അത് പ്രധാനമാണ്. ഏത് കാലവും അങ്ങനെ ചിന്തിക്കുമ്പോഴേ നമുക്ക് മുന്നോട്ട് സാധിക്കും. കാരണം നിർഭാഗ്യകരമായ അവസ്ഥ ഒരു 10-30 കൊല്ലം മുമ്പുള്ള ഒരു സാഹചര്യത്തിൽ നിന്നും അതിവേഗത്തിൽ നമുക്ക് പുതിയ കുറെ കൂടി പ്രയാസകരമായ സാഹചര്യത്തെ അഭിമുഖീകരിക്കുന്നു. ഇപ്പൊ നമ്മളൊരു പരിമിതല്ല, ഈ പ്രയാസകരമായ സാഹചര്യത്തെ അഭിമുഖീകരിക്കാനുള്ള ആത്മവിശ്വാസത്തിന്റെ കുറവ് നമ്മുടെ സമൂഹം ഇന്ന് നേരിടുകയാണ്. 300,000 കൃഷിക്കാർ ഇന്ത്യയിൽ ആത്മഹത്യ ചെയ്തു. അത് ആത്മഹത്യയാണ്. തന്റെ മുന്നിൽ വന്ന പ്രതിസന്ധിയെ മുറിച്ചു കടക്കാനുള്ള ആത്മവിശ്വാസത്തിന്റെ കുറവിൽ ആത്മഹത്യ മാർഗമായി സ്വീകരിക്കുകയാണ്. ഞാനിവിടെ പലരൂടി യാത്ര പോകുന്ന എത്തിയപ്പോൾ ഒരു പെൺകുട്ടി ആത്മഹത്യ എന്താണെന്ന് കേട്ട കാരണം ഇപ്പോഴത്തെ പ്ലസ് ടുവിന്റെ ഇത് വന്നപ്പോ അതിന്റെ പട്ടിക പ്രസിദ്ധിച്ചപ്പോ മറ്റേ എന്താണ് CBSE കുട്ടികൾക്ക് കൂടി കയറ്റം കിട്ടി. അപ്പൊ ഈ പാവപ്പെട്ട മലയാളത്തിന്റെ കൂട്ടി പിന്നെ ആ പട്ടികളുണ്ട്. ആ കുട്ടി അടുത്തുള്ള കുട്ടിക്ക് കിട്ടി, ഇപ്പോഴത്തെ ഉള്ള കുട്ടി കിട്ടി, ഈ കുട്ടി കിട്ടിയില്ല, ആ കുട്ടി ആത്മഹത്യ. ഞാൻ പോയി വളരെ ചെറിയ വീട് മനോരോഗിയായ അച്ഛൻ കുഴിപ്പണിക്കാരിയായ ഈ സ്വയം തൊഴിൽ കണ്ടത്തെ കുഴിപ്പണിക്കുന്ന അമ്മ അതിന്റെ കൊച്ചുമില്ല. ഈ ആത്മഹത്യത്തിലൊന്നും അവിടെ ആത്മവിശ്വാസത്തിന് കുറവ് നമുക്ക് സംഭവിക്കുന്നു. എന്നാൽ അന്തരീക്ഷം മാറുകയാണ്. കൃഷിക്കാരുടെ ആത്മഹത്യ വിദ്യാർത്ഥികൾ നമ്മുടെ സാമൂഹ്യ ചുറ്റുപാടുകൾ വലിയ മാറ്റങ്ങൾ. ഇപ്പൊ 45,000 കുട്ടിയാണ് ഘട്ടം ഘട്ടം എന്ത് നല്ല പുരോഗതിയുള്ള പാട്ടുകൾ ഓരോ 10,000 കുട്ടികൾ എഞ്ചിനീയറിംഗ് കോളേജിൽ പോയിട്ട് ചെയ്ത് സന്തോഷത്തിന്റെ കാര്യം പറയുന്നത് ഹിന്ദുസാഹനത്തിന്റെ കാര്യമല്ല, പക്ഷെ റിസൾട്ട് വരാൻ പാടില്ല. കുട്ടികൾ കോളേജ് ചേരാനേ പാടുള്ളൂ. പരീക്ഷ ഉണ്ടാകും. പരീക്ഷ ഉണ്ടാകും സംഭവിക്കാം. പരീക്ഷ എഴുതിയും പരീക്ഷ എഴുതിയെന്ന് സംഭവിക്കാം. മാർക്ക് എടുക്കും മാർക്കുകൾ സംഭവിക്കാം. മിനിമം മാർക്കറ്റ് തൊട്ടു ഇപ്പൊ ഒരു എഞ്ചിനീയറിംഗ് കോളേജ് 98% കുട്ടികൾ പോലും കുട്ടികളെ ഇപ്പൊ ഈ അടുത്ത് സാധാരണ 98% കുട്ടികൾ തോൽക്കുകയും 2% കുട്ടികൾ ജയിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ എനിക്ക് സംഘടിപ്പിച്ചു. പക്ഷെ അത് അവസ്ഥ ഒരു പാരാമെഡിക്കൽ വിദ്യാഭ്യാസത്തിന് അന്നത്തെ മുന്നോട്ടുകയാണെങ്കിൽ ഒരു കുട്ടിയും പാസ്സാവാത്ത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആലോചിച്ചു. കോട്ടയ്ക്ക് ഒരു കുട്ടിക്ക് സ്വീകരണം കൊണ്ടു ഒരു കുട്ടിക്ക് 1,000 കുട്ടികളല്ല
ഞാൻ ഇതിന്റെ സാമൂഹ്യ സുരക്ഷാപരമായ ക്രമീകരണങ്ങളുള്ള